നൃത്ത അധ്യാപിക ഇൻഫ്ലുവൻസർ എന്നീ നിലകളിലെല്ലാം തിളങ്ങിയിട്ടുള്ള ആളാണ് മേതിൽ ദേവിക മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് താരം ദേവികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് മലയാളികൾക്ക് നടൻ മുകേഷിനെ വിവാഹം ചെയ്തതിനു ശേഷമാണ് മേതിൽ ദേവിക മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയാകുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഇവർ ഈ ബന്ധം അവസാനിപ്പിച്ചിരുന്നു ഇവരുടെ വിവാഹമോചനമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു എന്നാൽ ഇതിൽ നിന്നൊക്കെ അകലം പാലിച്ച് ആവശ്യമുള്ളപ്പോൾ കൃത്യമായ മറുപടി നൽകിയാണ് ദേവിക മുന്നോട്ടു പോയത് വിവാഹമോചനത്തിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ദേവിക നടത്തിയ പ്രതികരണം ശ്രദ്ധ നേടിയിരുന്നു വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് പിരിയാൻ തീരുമാനിച്ചതെന്ന് ദേവിക വ്യക്തമാക്കി നൃത്തത്തെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന മേതിൽ ദേവിക സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ തന്റെ നൃത്ത വിശേഷങ്ങളും ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ദേവിക ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ മാധ്യമങ്ങളിൽ നിന്നും വ്യക്തമായ അകലം പാലിക്കാനും അവർ ശ്രമിക്കാറുണ്ട് ഇപ്പോഴിതാ ദേവിക സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ പോസ്റ്റ് വൈറലായി മാറുകയാണ് ചെറുപ്പത്തിൽ ഡാൻസ് കളിക്കാൻ തനിക്ക് വലിയ പേടിയുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പേടിയായത് അന്നൊരിക്കൽ പ്രിപ്പയർ ചെയ്തു പോയ പാട്ടല്ലായിരുന്നു വന്നത് കാസറ്റ് ആയിരുന്നു അത് തിരിച്ചിട്ടപ്പോൾ വേറെ പാട്ടാണ് വന്നത് ആദ്യം തന്നെ വീഴ്ചയിലാണ് തുടങ്ങിയതെന്നും ദേവിക പ്രമോയിൽ പറയുന്നുണ്ട് ദേവിക പങ്കുവച്ച വീഡിയോയിൽ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് ചേച്ചി ഓരോ അനുഭവങ്ങളും വിവരിക്കുന്നത് കേൾക്കാൻ തന്നെ രസമാണെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അല്പം വൈകിയോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ എന്നാണ് മറ്റൊരാൾ പറയുന്നത് ഒരു പക്ഷേ സിനിമാ ലോകത്തെ മാധ്യമങ്ങളെ ആശ്രയിക്കാത്തത് കൊണ്ടാവാം ഇടം വലം നോക്കാതെ കണ്ടിരിക്കാം എന്ത് രസമാണ് സംസാരം തുടങ്ങി നിരവധി കമന്റുകളാണ് പ്രമോ വീഡിയോയ്ക്ക് താഴെ വരുന്നത് അധികം അഭിമുഖങ്ങളിലോ ടെലിവിഷൻ പരിപാടികളിലോ ഒന്നും കാണാത്ത ദേവികയെ റെഡ് കാർപ്പറ്റിൽ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ആ ആവേശം തന്നെയാണ് കമൻറ്റുകളിലും നേരത്തെ സിനിമകളിൽ നിന്നുള്ള അവസരങ്ങളും മേതിൽ ദേവികയ്ക്ക് ലഭിച്ചിരുന്നു നായികയാവുന്നതിന് വേണ്ടിയായിരുന്നു ദേവികയെ ക്ഷണിച്ചത് എന്നാൽ അഭിനയത്തിൽ താല്പര്യമില്ലെന്നായിരുന്നു ദേവികയുടെ മറുപടി നൃത്തമാണ് തൻ്റെ കരിയറെന്നും അതുമായി മുന്നോട്ട് പോകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ദേവിക മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ പേര് ഗൂഗിളിൽ തിരയുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളാണ് വരുന്നത് അത് തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നാണ് ദേവിക പറഞ്ഞത് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നെല്ലാം ക്ലാസ് എടുക്കാനായി വിളിക്കാറുണ്ട് ആ സമയത്ത് അവർ ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ് അവർ കാണുന്നത് മികച്ച അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടുകളുള്ള ആളായിട്ടും ഇങ്ങനെയാവുന്നത് വേദനിപ്പിക്കുന്നുണ്ടെന്നും ദേവിക പറഞ്ഞിരുന്നു